ഹലോ അതിഥീസ് ഫുഡ്സ് ആൻഡ് ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ഓണവിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പുളിയിഞ്ചിയും കാളനും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 200 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 100 ഗ്രാം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കൊരു 3 വറ്റൽമുളക് പൊട്ടിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള നമ്മുടെ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പുളി നമ്മൾ 2 മണിക്കൂർ മുമ്പ് കുതിരാനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 ശർക്കര ആണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നമ്മളിത് പാനിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുളിവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് വറ്റിച്ച് നല്ല കട്ടിയാക്കി എടുക്കണം. അപ്പോൾ കുറേ സമയം എടുക്കും നമുക്കിതൊന്ന് വറ്റി നന്നായിട്ട് കുറുകി വരാനായിട്ട്. നല്ല കുറുകി വന്നാലാണ് നമ്മുടെ പുളിയിഞ്ചിയുടെ ആ ഒരു പരിവ് ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യത്തിന് തന്നെ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് ഉലുവ പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ നമ്മൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുറുകുറു കാളനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫുള്ള് തേങ്ങ ചെരുകിയത്, അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് നല്ല ജീരകം, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ എരിവിനനുസരിച്ച് ഇവിടെ ഒരു 5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ അരപ്പ് ഇവിടെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നന്നായിട്ട് മിനുസായി അരച്ചെടുത്താലേ നമ്മുടെ കാളൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മൺചട്ടിയിൽ തന്നെയാണ് കാളൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായ നുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. ഇനി അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കായ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കായ ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുളി അനുസരിച്ച് നമുക്ക് തൈരിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇനി നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടുക്കി പിടിക്കും കായ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ തൈര് നന്നായി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പും കൂടെ ചേർത്ത് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ല കട്ടിയായിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല കുറുക്ക് കാളം കിട്ടത്തുള്ളൂ. ഇനി നമ്മളതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തണ്ടോട് കൂടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മണം കൂടെ നമുക്ക് കിട്ടും കറിവേപ്പിലയുടെ. അപ്പോൾ നമ്മുടെ ഇവിടെ കാളം നന്നായി കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇരുന്നിട്ട് കുറച്ചും കൂടെ ഇത് കട്ടിയാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ കടുകും കുറച്ച് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്താണ് ഇപ്പോൾ കടുക് വറക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചിയും കാളനും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എന്തായാലും വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു.